അർജുൻ രക്ഷാ ദൗത്യത്തിൽ ഇടപെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലത്തേക്ക് തിരിക്കാൻ നിർദ്ദേശം നൽകി. ബെൽഗാം യൂണിറ്റിലെ അംഗങ്ങളാണ് സ്ഥലത്തെത്തുക. തിരച്ചിലിന് സൈന്യമെത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി അർജുന്റെ കുടുംബം അറിയിച്ചു. സംഭവസ്ഥലത്തേക്ക് തിരിക്കാൻ പ്രധാനമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി സുരേഷ് ഗോപി പറഞ്ഞു. തിരച്ചിലിന് സഹായവുമായി ഇസ്രോയുമുണ്ടെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. അപകട സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാനായി ഇസ്രായേലിന്റെ സഹായം തേടിയിരുന്നു. ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യതയാണ് ഇതിലൂടെ തേടുന്നത്. മണ്ണിടിഞ്ഞ സ്ഥലത്ത് 6 മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റഡാറിൽ പതിഞ്ഞിരുന്നു. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇന്ന് നടത്തിയത്. അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിലാണ്. ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അർജുന്റെ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണിപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത്. റഡാറിൽ ലോഹഭാഗം കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് ആഴത്തിൽ നീക്കം ചെയ്യുകയാണിപ്പോൾ. 1 മണിക്കൂറിനുള്ളിൽ അർജുന്റെ ലോറിക്കടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണെന്ന് അംഗോള MLA സതീഷ് പറഞ്ഞു. അധികം വൈകാതെ തന്നെ ഇക്കാര്യം അറിയാമെന്നാണ് കരുതുന്നതെന്നും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ എയർലിഫ്റ്റ് ചെയ്യുമെന്നും അതിനായുള്ള ഒരുക്കം നടക്കുന്നുണ്ടെന്നും MLA അറിയിച്ചു. എയർലിഫ്റ്റ് ചെയ്യാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. രാവിലെ 11:30 സൈന്യം സ്ഥലത്തെത്തും. കൂടുതൽ ആഴത്തിൽ മണ്ണെടുത്തുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:30 കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സ്ഥലത്തെത്തും. രക്ഷാപ്രവർത്തകനായ മലയാളി രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെ സ്ഥലത്തുനിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. അതേസമയം ശിരൂരിൽ ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട്. രക്ഷാദൌത്യം കൂടുതൽ വേഗത്തിലാക്കാൻ ബലഗാവി ക്യാമ്പിൽ നിന്നുള്ള 40 പേരടങ്ങുന്ന സൈനിക സംഘമാണ് ഇന്ന് ശിരൂരിലെത്തുക. തെരച്ചിലിന് ISROയുടെ സഹായവും തേടിയിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യത ഉൾപ്പെടെയാണ് തേടുന്നത്. മണ്ണിടിഞ്ഞ സ്ഥലത്ത് 6 മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റഡാറിൽ പതിഞ്ഞിരുന്നു. ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് രാവിലെ പുനരാരംഭിച്ചത്. റഡാറിൽ ലോഹഭാഗം തെളിഞ്ഞ സ്ഥലത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ലോറി ലൊക്കേറ്റ് ചെയ്താൽ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് രക്ഷാപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു. അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിഷയത്തിൽ ഇടപെട്ട AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. അതേസമയം ശിരൂരിലെത്തുന്ന സൈന്യം നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന NDRF സംഘവുമായി ചർച്ച നടത്തുമെന്ന് കേരള കർണാടക സബ് ഏരിയ കമാൻഡർ പറഞ്ഞു. മണ്ണിന്റെ ഘടന, കാലാവസ്ഥ, കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, റഡാറിൽ കണ്ട വസ്തു ട്രക്ക് തന്നെ എന്നുറപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകും. കേരള കർണാടക ഏരിയ കമാൻഡറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഏകോപനം നിർവഹിക്കും. NDRFമായി ചർച്ച ചെയ്ത് ആർമി ടീം പ്രാഥമിക റിപ്പോർട്ട് ബംഗളൂരു സൈനിക ആസ്ഥാനത്തേക്ക് നൽകും. തുടർന്ന് അതനുസരിച്ചായിരിക്കും രക്ഷാപ്രവർത്തനം എങ്ങനെ തുടങ്ങണം എന്ന് തീരുമാനിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു.